ഈറ്റ എന്ന ചിത്രത്തിലെ മുറുക്കിച്ചു വന്നതോ എന്ന ഗാനം. ഈ ഗാനത്തിന് ഓർക്കസ്ട്രേഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ബാമ്പു ഈറ്റ എന്ന ബാമ്പു മുളയായിട്ട് ബന്ധപ്പെട്ട സസ്യമാണ്. ഇതിൽ മുളന്തണ്ട് കൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഓർക്കസ്ട്രേഷനാണ് ചെയ്തേക്കുന്നത്. മുളന്തണ്ട് കൊണ്ടാണ് വായിച്ചേക്കുന്നത് അതിൻ്റെ സ്വരങ്ങൾ ആയിട്ട്. അത് കേൾക്കാം നമുക്ക്. ദേവരായ മാഷിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. മാഷിൻ്റെ റിതം പാറ്റേൺ, മാഷിൻ്റെ തബല അങ്ങനെയുള്ള ഇത് പെർക്കഷൻ സൈഡ് മാഷ് സ്വന്തമായിട്ടൊരു പാറ്റേണുണ്ട്. അത് മാഷ് തന്നെ ഉണ്ടാക്കിയതാണ്. മാഷിൻ്റെ പാട്ടിനോടൊപ്പം തന്നെയാണ്, പാട്ട് തന്നെയാണ് തബലയിൽ വായിക്കുന്നതെന്ന് പറയും. തബലയിൽ അല്ലെങ്കിൽ മൃദംഗത്തിൽ പാട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു സംഗീത സംവിധാനം കൂടെയാണ് ദേവരായ മാഷ്. അദ്ദേഹത്തിൻ്റെ പാറ്റേൺ അദ്ദേഹത്തിൻ്റെ മാത്രമാണ്. അത് വേറെ ആരെങ്കിലും ആ പാറ്റേൺ ഉപയോഗിച്ചാൽ നമുക്കറിയാം ഇത് ദേവരായ മാഷിൻ്റെ മോണ്ടിച്ചാണെന്ന് പറയും. കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏത് പാറ്റേൺ വേറൊരാൾ ഒരു പാട്ട് ചേർത്താലും നമുക്കറിയാൻ പറ്റും ദേവരായ മാഷിൻ്റെ പാറ്റേണാണ് എന്ന്. അപ്പം അങ്ങനെ അത്രയും ഐഡൻറ്റിറ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെ റിതം പാട്ട്. അപ്പം നമ്മൾ ഓരോ പാട്ടും പാട്ടിൻ്റെ വശവും ലിറിക്കൽ ബ്യൂട്ടിയും മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അതിൻ്റെ ഓർക്കസ്ട്രേഷനും അതിൽ ഓരോ ഉപയോഗിക്കുന്ന ഒരു ബെല്ല് ഏതെല്ലാം സ്ഥാനത്തൊക്കെയാണ്, അതിൽ റിതം എങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് അനലൈസ് ചെയ്ത് കേൾക്കാനുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇത്രയും പറഞ്ഞത്, ഇനി ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം കേൾക്കുമ്പോൾ അഞ്ച് വ്യത്യസ്തമായ രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ അതിൻ്റെ ഓരോ വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ പറ്റും. മുറുക്കിച്ചു വന്നതോ ോ മുറുക്കിച്ചു